الأشعر الشريف الذي تسابق الصحابة رضوان الله عليهم لأخذه، لم يصلنا خبر أنهم أضاعوه أو فقدوه في بر أو بحر، ولا نعرف أسماءهم وكم كان نصيب كل واحد منهم. كما أنه لم يصلنا خبر أن من ورثوه ذلك الشعر الشريف فرط به، وخبر الخبر والحديث الذي قرأناه سابقا من تخصيص النبي صلى الله عليه وسلم الشق الأيمن لأم سليم الخزرجية وصلنا، ولكن لم يصلنا أن أم سليم رضي الله عنها فرطت في ذلك الشق العظيم. رسول الله صلى الله عليه وسلم നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുത്തു എന്നാണ് നമ്മളെല്ലാ ഗ്രന്ഥങ്ങളിലും മനസ്സിലാക്കിയത്. ഉമ്മുസ്ലിം റളിയല്ലാഹുവന്ന ആ മുടികൾ എന്ത് ചെയ്തു എന്നത് അത് നഷ്ടപ്പെടുത്തി എന്ന് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മളെവിടെയും കണ്ടിട്ടേയില്ല. كابرا عن كابر حتى انتقل في عهد ما الى سيدنا الغوث الاعظم عبد القادر الجيلاني قدر الله قدس الله سره. മറിച്ച് പരമ്പരാഗതമായി മുസ്ലിം സമൂഹം കൈവശമുള്ളവർ തങ്ങളുടെ പിന്തുണക്ക് കൈമാറി വന്നതാണെന്നും ആ രീതിയിലാണ് ബഹുമാനപ്പെട്ടത് മക്കൾ ആ മുടികളെ തിരിച്ചെടുത്തത് എന്നുമാണ് ആ ചരിത്രത്തിൽ പഠിച്ചത്. ثم انتقل في ذريته إلى أن أذن الله جل وعلا بعودته لبيوت الخزرج وشرفنا بحفظه وهو درة الخزانة الخزرجية بالآثار النبوية. അള്ളാഹു അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഖദ്റജി കുടുംബക്കാരായ ഞങ്ങളുടെ കുടുംബത്തിൽ ആ ദിനശേഷിപ്പുകൾ എത്തിച്ചേർന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേ വളരെ വലിയ മഹാഭാഗ്യമാണ് അതുമുഖേന ഞങ്ങൾക്ക് കൈവന്നത്. إن حفظ الدقائق كحفظ الشرع الشريف كابر عن كابر بالإجازات والأسانيد لا بالأماني والتهيؤات. പരമ്പരാഗതമായി അതിന് പണ്ട് മുപ്പത്തിലുള്ള എല്ലാ സംരക്ഷണത്തോടും കൂടി ഞങ്ങൾ കൈമാറിപ്പോരുകയും സൂക്ഷിച്ചു വരികയും ചെയ്യുകയാണ്. ولا ينافي الحقيقة إنكار حاسد أو جاهل أو طالب دنيا أو شهرة. ഏതെങ്കിലും വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ലോകം ബാധിച്ചവരോ വല്ലാത്തോ ഏതെങ്കിലും തിരുശേഷത്തിനെ എതിർത്തു എന്നതുകൊണ്ട് അത് തന്റെ തമ്മിൽ വെക്കാൻ പറ്റിയതല്ല, അത് അവസ്ഥയില്ല എന്നൊരു തെളിവല്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. أثنى شبابه، هو ما زال شاب ولكن أثنى ما مضى من شبابه في نشر العلم وتربية الأيتام، وأهنئه بهذا الصرح العظيم وبهذه القلوب المباركة التي اجتمعت له، فهنيئا لكم به وهنيئا له بكم وهنيئا لنا بكم أجمعين. والسلام عليكم ഈ അവസരത്തിൽ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മഹാനഗരത്തിന് നൽകുമാറാവട്ടെ, അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ജീവിതകാലം മുഴുവൻ അല്ല ഇനിയും ഒരുപാട് കാലം ജീവിക്കുമാറാവട്ടെ, തന്റെ ജീവിതം മുഴുവൻ അനാഥകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും വിശ്വാസി സമൂഹം അദ്ദേഹത്തെ കണ്ടുകൊണ്ടിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. അതേ ഈ നേതാവിന്റെ നിങ്ങളെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഇതിലെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വലിയ ഭാഗ്യം കൊല്ലപ്പെടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശിലാസ്ഥാപനത്തിനു ശേഷം മഗ്രിബ് നിസ്കാരത്തിനായി നേതാക്കളും സദസ്യരും അണിയൊപ്പിച്ചു നിന്നു. നഗരം കണ്ട ഏറ്റവും വലിയ മഗ്രിബ് നിസ്കാരത്തിന്
മർക്കസ് മസ്ജിദ് ഇമാം അബ്ദുർ റഊഫ് സഖാഫി നേതൃത്വം നൽകി. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم മുൻ കേന്ദ്രമന്ത്രി ജനാബ് സി എം ഇബ്രാഹിം സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔസു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മതുഹു സല്ലു അലാ റസൂലിൽ കരീം. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം, ഞാൻ കേന്ദ്രത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തിൽ മന്ത്രിയായിരുന്നാൽക്കും കൂടി സന്തോഷമില്ല, അത് അള്ളാഹുവാണ്. ഞാൻ 5 കൊല്ലം മുമ്പ് മർക്കസ് സഹാബത്ത് സുന്നിയ കോൺഫറൻസിൽ അന്ന് ഡിക്ലെയർ ചെയ്തു, ഏറ്റവും വലിയ പഴയ കോഴിക്കോട് വേണം. അത് താജുലുല്ലമാ അതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കണം എന്നുള്ള ഡിക്ലെയർ അന്ന് ചെയ്തതാണ്. ഏറ്റവും സ്ഥാനം ഉടനെ പറഞ്ഞ് കുറെ കൊല്ലങ്ങളായി എനിക്ക് മനസ്സിൽ ആശയുണ്ട്, പക്ഷെ അതിനെ പറ്റിയ ആൾക്കാർ കിട്ടണല്ലോ. ഉസ്താദിനോട് ഞാൻ അന്ന് പറഞ്ഞ് ദുബൈയിലെ ഷേഖന്മാരെ വേണ്ട, മടൂർ ഷേഖിന്റെ ആൾക്കാർ ഇന്നും ഹയാത്തുണ്ട്. അന്ന് ഞാൻ സങ്കല്പിച്ചതാണ് ഈ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാ, എന്റെ ഉമ്മ സുഖയിലെ ആശുപത്രിയിലാണ്. ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആക്കണം. ഇൻഷാല്ല ഫസ്റ്റ് തുകയായി 5 കോടി രൂപ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങളെ ചിന്തിക്കേണ്ടത് വേണ്ട, സുന്ദരമാക്കി ഓരോ രഹുകളും താജുലുമ ഈ സാധാർത്ഥികള് ശക്തിയില്ലാത്ത ആൾക്കാരാണോ? ഒരു ദുആ ചെയ്താൽ 100 കോടി കിട്ടും. പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ബർക്കത്ത് കിട്ടട്ടെ. ഒരു സാധാരണക്കാരന് 1 രൂപ കൊടുക്കുന്നവനും 1 കോടി കൊടുക്കുന്നവനും അവന്റെ മഹത്വത്താണ് വരുന്നത്, അവന്റെ തഹ്വയാണ് ഏറ്റവും വരുന്നത്. പൈസ വരുന്നില്ല എന്ന് കരുതി ഇന്ന് ഇതിന്റെ ശിലാ. മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ, എടോ പള്ളിന്റെ സ്ഥലം എവിടെയാന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോരോ മഹിളാരും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാളെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ട് ആ മഹത്വം സാഗരമാനോട് നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഏറ്റവും സ്ഥാനവിടെ ആ പരിശ്രമം ഇന്ന് നിങ്ങൾക്ക് ഇനി അറിയണം. അബൂജഹലിനെ കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമോ? സദറത്തിൽ സംസാരിച്ചതിന് ശേഷം ഇനി സംസാരിക്കേണ്ടത് ആവശ്യമില്ല. അയാൾ സംസാരിച്ചതല്ല എടുത്തും പലത്തും ചവിട്ടിക്ക പറഞ്ഞതുപോലെ വന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്തെങ്കിലും തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും നിൽക്കൂല, ഒരു പയ്യയില്ല. ഇൻഷാല്ലാഹ് വലപ്പത്തും കേറൂ, കണ്ണൂരിൽ ഉണ്ടാവൂ. ഇനി പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാര മുബാരക്കിന്റെ ബർക്കത്ത് ഇൻഷാ അല്ലാഹ് കേരളത്തിലുള്ള ജനങ്ങൾ ഇന്ന് രാവിലെ 7 മണി മുതൽ കുറിച്ച് 4 മണി വരെ ആയിരക്കണക്കിന് ആൾക്കാർ ലൈനിൽ നിന്ന് ആ വെയിലം കണ്ട് എവിടുന്ന് എവിടുന്നാ വന്ന ആൾക്കാർ
ഇവര് ഈ മൈതാനം കോഴിക്കോട് ചരിത്രത്തിൽ ഇത്ര ജനങ്ങൾ ചേർന്നിട്ടുണ്ടാവില്ല. ഇന്ന് ആ ചരിത്ര മുസ്താദ് അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭർത്താവിനെ പറയാൻ സാധിക്കാത്ത താല്പര്യമുള്ള നിങ്ങൾ പറഞ്ഞാൽ 10 കോടിയല്ല 40 അല്ല 400 കോടി നിങ്ങളെ താഴെ മുമ്പിൽ ഈ നാട്ടിൽ നിന്നുള്ള വറുപ്പ് അത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ ഇന്ന് മുജാഹിദോ മറ്റേ ജമാഅത്തോ പറഞ്ഞാൽ പറഞ്ഞോട്ടെ, കാരണം അത് പറയുന്ന വിഭാഗം ഹിദായത്ത് ഇല്ലാത്തത്. പക്ഷെ നിങ്ങൾ ഹിദായത്തുള്ള നിങ്ങൾക്ക് എന്താണ് പഠിച്ചത്? ഇതല്ലേ ചോദിക്കുന്നത്? നിങ്ങൾ പിന്നിൽ ആരാണുള്ളതെന്ന് അറിയാം. ഏ നിങ്ങൾ വിചാരിക്കുന്ന ഈ തലേക്കെത്തുകാര് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഇറക്കാൻ പറ്റില്ല, കഫാറത്തിന്റെ മുഴുവൻ കേൾക്കാനും പറ്റൂ ഇറക്കാനും പറ്റൂ. ആ ശക്തി താങ്കൾ അനുഭവമായിട്ടില്ലേ? ഞങ്ങൾ ആരും എതിർക്കുന്നവരല്ല. സമസ്തക്കോ സുന്നത്തിന്റെ വായിക്കുന്ന ഒരു പാർട്ടി ഇല്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇല്ലായാലും എല്ലാം വന്നിട്ട് ഇവരെ കസാലയ്ക്ക് വേണ്ടിയിട്ട് മസാല വരുന്ന ഒരു വിഭാഗമല്ല സുന്നത്തിന്റെ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഓരോ സാധുവായ മനുഷ്യൻ 10 രൂപ സമ്പാദിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ വിഷമത്താണ് ഇന്ന് ശാരമുബാലയ്ക്ക് വിദ്യാർത്ഥി ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാരമുബാലയ്ക്കിന്റെ ബർക്കത്ത് എന്താണ്? 15 കൊല്ലം മുമ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ മന്ത്രിയാകുന്ന മുമ്പ് ജാമിയ മസ്ജിദിന്റെ ഇമാമായിരുന്ന ജുനൈദി സാദ് അഹമ്മദുള്ളാഹി അയാൾ മരണപ്പെട്ടുപോയി. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, 2 വയസ്സായ സയ്യദിമാരായ സ്ത്രീകളുണ്ട്, അവരെന്ത് ശാരമുബാലത്തിന്റെ അവർക്ക് സംഭാവനമില്ല, കുട്ടികളില്ല, അതുകൊണ്ട് അവർ ഈ ശാരമുബാലത്തെ ഏൽപ്പിക്കണമെന്നുണ്ട്. സിഎം ഇബ്രാഹിമിന് നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾക്കിതാ ഈ ശാരമുബാലക്ക് കൊടുക്കുന്നു. 16 കൊല്ലമായി എല്ലാ റബ്ബിയുള്ളവൻ 12ാം തീയതി ഭദ്രാവതി വീട്ടിൽ വെച്ചിട്ട് സിയാറത്ത് നടത്താറുണ്ട്. ഇനി നിങ്ങൾ സനദ് കേൾക്കുന്നു, ഇഷ്കിനിണ്ടോ സനദ്? ഇനി ഇപ്പൊ നിങ്ങൾ വെല്ലുപാപ്പാന്റെ നിന്നിട്ട് പറഞ്ഞാൽ സഹരിച്ച് ഇനി ഇനി ഇത് യുഎസ്എ മലേഷ്യ ശ്രീലങ്ക മർക്കത്തിലേക്ക് എവിടുന്ന വരാനുള്ള ജനങ്ങൾ എവിടുന്ന ബാക്കിയുടെ ഇവർക്ക് കൊണ്ടോട്ട് പേരാ വരുത്തുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കാത്തതുണ്ട്. ഇനി ലോകത്തിന് മുമ്പ് ജനങ്ങൾ വന്നാലും ഒന്നാമത്താലും നിങ്ങൾക്ക് ഇതായിട്ട് പൊട്ടിച്ചാലോ എന്നുള്ള ഒരു ദുഃഖമുണ്ട്. അതുകൊണ്ട് അതാ ഇപ്പാൻ ബോംബെയിലെ ആര് പറയൂ, ഇവരങ്ങ് പോട്ടെ, എല്ലാത്തിനും കുറിച്ച് ഉള്ളിലൊരു കംപ്ലൈന്റ് കൊടുത്ത് കഴിഞ്ഞതാണ് ബോംബെയിൽ. ജാമ്യം കൊടുത്തിട്ടാണ് ശരി കിട്ടിയത്. ഓല് കുടുങ്ങിപ്പോയാടാ. 3 ദിവസമായിട്ട് ഞാൻ ഫോണിൽ നിങ്ങൾ സംസാരിക്കുന്നു, ഞാൻ പറഞ്ഞു വന്നിട്ട് കൂടല്ല കുറിച്ചേക്കുള്ളിലാണ്. അന്യ സമുദായക്കാർ ഇനി എതിർത്തിട്ടില്ല, അഹിന്ദ ഹിന്ദുക്കളെ പള്ളിക്ക് എതിർത്തിട്ടില്ല, പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ സുന്നത്തിന്റെ പേരും പറഞ്ഞ് എതിർക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തോപ ചെയ്യുക, അല്ലെങ്കിൽ ആഹ്റത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു